പക്ഷേ സമയം നോക്കാൻ വേണ്ടി നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കും. ക്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചത്, എപ്പോഴല്ല നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയ ഒന്ന് പറഞ്ഞുതരാവോ? ക്ലോക്കുകൾ പലതരമുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ക്ലോക്ക് നിഴൽ ഘടികാരമായിരിക്കും. ഒരു വടി നിലത്ത് കുത്തനെ നിർത്തിയാൽ അതിൻ്റെ നിഴലിൻ്റെ നീളം സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് നമുക്കറിയാം. ഈ മാറ്റം അളന്ന് നമുക്ക് സമയം നിർണ്ണയിക്കാം. ഉദാഹരണത്തിന്, ആര്യഭട്ടൻ്റെ നിർദ്ദേശം അനുസരിച്ച് 12 അംഗുലം നീളമുള്ള ഒരു വടി നാട്ടിവെച്ചാൽ അതിനെ ഓരോ സമയത്തും അതിൻ്റെ നിഴലിന് എത്ര നീളമുണ്ടാകും എന്ന് അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് സമയം കണക്കാക്കാൻ പറ്റും. മറ്റൊരു തരം ക്ലോക്ക് എന്ന് പറയുന്നത് ജലഘടികാരമാണ്. മുകളിൽ വെച്ച ഒരു പാത്രത്തിൽ ഒരേ ലെവലിൽ വെള്ളം നിർത്തണം. അടിയിലുള്ള ഒരു ചെറിയ സുഷിരത്തിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം വീണുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ താഴത്തെ പാത്രത്തിലെ ജലത്തിൻ്റെ നില ലെവൽ തീർച്ചയായിട്ടും എത്ര സമയം എടുത്തു അത്രയും എത്താൻ എന്നുള്ളതിൻ്റെ സൂചനയായിരിക്കും. ഇത് പണ്ട് മുതലേ നിലവിലുള്ള ക്ലോക്കാണ്, ഒരു തരം ക്ലോക്കാണ്, വളരെ ഫലപ്രദമാണ്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് മുകളിലത്തെ പാത്രത്തിലെ ജലത്തിൻ്റെ തലം ഒരിക്കലും താഴാനോ പൊങ്ങാനോ അനുവദിക്കരുത്, ഒരേ തലമായിരിക്കണം. അപ്പോഴേ പ്രഷർ സ്ഥിരമായി നിൽക്കുകയുള്ളൂ. സുഷിരത്തിൻ്റെ വലിപ്പവും അതുപോലെ, സുഷിരം അടഞ്ഞു പോകാനൊന്നും ഇടയാകരുത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി സമയം കണക്കാക്കാൻ ഈ ക്ലോക്ക് ഉപയോഗിക്കാം. ഇതിന് പകരം മണൽ ഉപയോഗിച്ചിട്ടുള്ള ഘടികാരമുണ്ട്. മുകളിലത്തെ പാത്രത്തിൽ നിന്ന് ഒരു സുഷിരത്തിലൂടെ താഴത്തെ പാത്രത്തിലേക്ക് മണൽ വീണുകൊണ്ടേയിരിക്കുന്നു ചെറിയ ദ്വാരത്തിലൂടെ. അത് അളന്നിട്ടും നമുക്ക് സമയം കണക്കാക്കാം. പിന്നീടുണ്ടായത് പെൻഡുലം ക്ലോക്കാണ്. പെൻഡുലം ക്ലോക്ക് കണ്ടെത്തണമെങ്കിൽ ആദ്യം പെൻഡുലത്തിൻ്റെ സിദ്ധാന്തം പറയണം. അതാദ്യമായിട്ട് ഗലീലിയോയാണ് കണ്ടെത്തിയത്. അദ്ദേഹം പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെയുള്ള തൂക്കുവിളക്ക് ആടുന്നത് ശ്രദ്ധിക്കുകയും അത് പതുക്കെ ആടിയാലും നീളത്തിലാടിയാലും ഒരാട്ടത്തിന് വേണ്ട സമയം ഒന്ന് തന്നെയാണ് എന്ന് സംശയിക്കുകയും ചെയ്തു. തൻ്റെ ഹൃദയമുടിപ്പിനെ ഒരു സമയം യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം 50 പ്രാവശ്യം ഈ വിളക്ക് ആടാനെടുക്കുന്ന സമയം അളന്നു. അതിൽ നിന്ന് ഒരു ആട്ടത്തിന് എത്ര സമയമെടുക്കുമെന്ന് കണക്കാക്കേണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം നീളത്തിലാടിയാലും ചെറിയ ആട്ടമായാലും ഒരേ സമയമാണ് എടുക്കുന്നത്. ഇത് അദ്ദേഹം പിന്നീട് പരീക്ഷണങ്ങളിലൂടെ തുടരുകയും പെൻഡുലത്തിൻ്റെ നീളം അനുസരിച്ച് സമയത്തിനുണ്ടാകുന്ന മാറ്റം കൃത്യമായി പട്ടികപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 2 സെക്കൻഡ് കൊണ്ട് ഒരാട്ടം പൂർത്തിയാക്കുന്ന ഒരു പെൻഡുലത്തെക്കുറിച്ചുള്ള ആശയം വികസിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ക്ലോക്ക് ഉണ്ടാക്കിയില്ല. ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഒരു പെൻഡുലം ക്ലോക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബേസിക് സിദ്ധാന്തം ഈ പറഞ്ഞത് തന്നെയാണ്.